ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പൊന്നാടയും കുഞ്ഞാടയും കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരുടെയും കല്യാണം ഒരു ദിവസം അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ നടത്തണമെന്നായിരുന്നു പേരൻസിന്റെ ആഗ്രഹം. പൊന്നായും കുഞ്ഞായും എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ചെല്ലപ്പേരാണ് കേട്ടോ. അപ്പൊ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ മൂത്തയാള് നമ്മൾ പൊന്നാന്ന് വിളിക്കുന്ന ഖലീഫയാണ് കേട്ടോ. അപ്പൊ അവന്റെ കല്യാണമായിരുന്നു ആദ്യം നടന്നത്. പിന്നെ തൊട്ടടുത്ത ആഴ്ച തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞാടെ കൽഫാന്റെ കല്യാണം. ഞങ്ങളെ സംബന്ധിച്ച് പൊന്നാടയും കുഞ്ഞാടയും കല്യാണം വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ണെന്നിട്ട് കാത്തിരുന്ന രണ്ട് ദിവസങ്ങളാണ്. വീട്ടിലെ കല്യാണം ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കുറച്ച് എവിടേക്കോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. കല്യാണത്തിന്റെ ആ ഒരു ഓളം സ്റ്റാർട്ട് ചെയ്യുന്ന സത്യത്തിൽ നമ്മുടെ വീടിന് മുന്നിൽ പന്തൽ ഉയരുമ്പോഴാ അല്ലേ. അപ്പൊ ദാ ഇതാണ് ആ കല്യാണ പന്തൽ. ഇതൊരു 3 ദിവസം മുന്നേയാണേ. ഇതിപ്പോൾ മൈലാഞ്ചി ദിവസമാണ് കേട്ടോ, കല്യാണത്തിൻ്റെ തലേദിവസം. നമ്മുടെ നാട്ടിലെ പതിവ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കല്യാണത്തിൻ്റെ തലേദിവസം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകലാണ് പതിവ്. അപ്പോൾ കൊല്ലത്താണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ വീട്. അപ്പോൾ നമ്മൾ കരുനാപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രയിലാണേ. അങ്ങനെ നമ്മൾ മൈലാഞ്ചി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ കല്യാണപ്പെണ്ണ് മെഹന നല്ല സുന്ദരിയായിട്ട് ലൈറ്റ് ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചിലയിടത്തൊക്കെ നമ്മൾ മൈലാഞ്ചിക്ക് പോകുമ്പോൾ കല്യാണ ചെക്കനെയും കൂടെ കൂടെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കല്യാണ ചെക്കനെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അഫീറത്തെ ഐഷൂട്ടി നല്ല മൈലാഞ്ചി പച്ചയൊക്കെ ഇട്ടിട്ട് സുന്ദരികളായിട്ട് ഇതാ ഇവിടെ നിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടിപ്പെട്ടാളം എന്താ സന്തോഷം കൊണ്ട് ഓടി നടന്ന് കളിക്കുകയാണ്. ഇവിടുത്തെ മൈലാഞ്ചിയുടെ ചടങ്ങ് എങ്ങനെയാന്ന് വെച്ചാൽ, കല്യാണ പെണ്ണിന്റെ കയ്യിലൊരു വെറ്റില വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ റിലേറ്റീവ്സ് എല്ലാം മൈലാഞ്ചി ഇട്ട് കൊടുക്കും. പിന്നെ മധുര പലഹാരങ്ങളും വെച്ചിട്ടുണ്ടാവേ, അത് നമ്മൾ കല്യാണ പെണ്ണിന് കൊടുക്കും. മൈലാഞ്ചിയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ വീട്ടിലെത്തി കേട്ടോ. നമ്മുടെ വീട്ടിലും ചെറിയൊരു ഗാനമേളയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. ഇത് നമ്മുടെ പൊന്നാട കല്യാണ ദിവസമാണ് കേട്ടോ. നമ്മളിതാ കല്യാണ പെണ്ണിനെ കാണാനായിട്ട് ബ്രൈഡ് ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. നല്ല സുന്ദരിയായിട്ട് നമ്മുടെ കല്യാണ പെണ്ണ് റെഡിയായി നിപ്പുണ്ട്. പിന്നെ നമ്മുടെ കല്യാണ ചെക്കനപ്പം നമ്മളെല്ലാവരും നേരെ സ്റ്റേജിലേക്ക് പോയി. ഇനി നമ്മുടെ കല്യാണ പെണ്ണിന്റെ എൻട്രിയാണ് കേട്ടോ. ബ്രദറിനോടെ കൈ പിടിച്ചിട്ടാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് സ്റ്റേജിലേക്ക് വന്നത്. അപ്പൊ നിക്കാഹ് കഴിഞ്ഞ് മഹർ കൊടുത്തു കഴിഞ്ഞാല് താലികെട്ടല്, മുന്തിക്കെട്ടല് അങ്ങനെ 2 ചടങ്ങുണ്ട്. അത് നമ്മുടെ കുഞ്ഞാറ്റിയും ഹിബയാണ് ചെയ്തത് കേട്ടോ. പക്ഷേ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇത് അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെയുള്ള റിസപ്ഷൻ ആണ്. നമ്മൾ ഫംഗ്ഷൻ നടത്തിയത് കരുനാഗപ്പള്ളിയിലുള്ള കായൽ പാർക്ക് റിസോർട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ. വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സിൽ നമ്മുടെ കല്യാണപ്പെണ്ണും ചെക്കനും ദാ വരുന്നുണ്ട് കേട്ടോ. കായൽ പാർക്ക് റിസോർട്ട് എന്ന് പറയുമ്പോൾ കായലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയും നല്ല അടിപൊളി ആംബിയൻസും ഒക്കെ ഉള്ള ഒരു ഇടമാണ് കേട്ടോ. അപ്പൊ പൊന്നാട കല്യാണ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ കുഞ്ഞാട കല്യാണ വിശേഷങ്ങളാണ്. അപ്പോൾ അത് നെക്സ്റ്റ് വീക്ക് തന്നെയായിരുന്നു. ഇതപ്പം നമ്മുടെ കുഞ്ഞാട കല്യാണത്തിന്റെ മൈലാഞ്ചി ദിവസമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെക്കനെയും കൂട്ടിയിട്ട് മൈലാഞ്ചിക്ക് പോയിട്ടുണ്ട്.
സത്യത്തിൽ കുഞ്ഞാട് കല്യാണം ആയപ്പോഴേക്കും ആദ്യത്തെ ഒരു കല്യാണം കൂടി എല്ലാവരുടെയും എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ മൈലാഞ്ചിക്ക് പച്ച എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ഇതാ ഒരു ഒനിയൻ കളറിലെ ഡ്രസ്സായിരുന്നു നമ്മുടെ കല്യാണപ്പെണ്ണി ഇട്ടിരുന്നത്. ആ ഡ്രസ്സിൽ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞാടെ കല്യാണത്തിന് അന്ന് രാവിലെ കല്യാണ ചെക്കൻ ഇറങ്ങുന്ന സമയമാണേ. അപ്പൊ നമ്മൾ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്, എല്ലാരും വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ായിരുന്നു ആ സമയത്ത് നമ്മൾ ഇതാ ബ്രൈഡ് ഇരിക്കുന്ന റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ചുവപ്പിൽ കുളിച്ച നമ്മുടെ കല്യാണപ്പെണ്ണ് ഇതാ സുന്ദരിയായിട്ടുണ്ടല്ലേ. ഇത് നമ്മുടെ കല്യാണപ്പെണ്ണിന്റെ എൻട്രി ആണ് കേട്ടോ. ഇതാ മാമയുടെ കൈ പിടിച്ചാണ് കല്യാണപ്പെണ്ണ് സ്റ്റേജിലേക്ക് എത്തിയത്. നമ്മുടെ ഇവിടുത്തെ കല്യാണത്തിന് മുന്തിക്കെട്ടലും താലിമുറുക്കലും അങ്ങനെ രണ്ട് ചടങ്ങുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യവും കുഞ്ഞാറ്റയും ഹിബയും തന്നെയാണ് ചെയ്തത്. താലിമുറുക്കൽ എന്ന് പറഞ്ഞാൽ താലിമാല നേരെയാക്കി ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. മുന്തിക്കെട്ടൽ എന്ന് പറഞ്ഞാൽ ചെക്കൻ പെണ്ണിനൊരു ഗിഫ്റ്റ് കൊടുക്കും, അത് മിക്കവാറും ഗോൾഡ് ആയിരിക്കും. അത് മിക്കവാറും കല്യാണപ്പെണ്ണിന്റെ ഷോളിലോ സാരിയിലോ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അതെടുത്ത് പെണ്ണിന്റെ കയ്യിലേക്ക് കൊടുക്കും. അതാണ് മുന്തിക്കെട്ടൽ എന്ന് പറയുന്ന ചടങ്ങ്. നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് ഇത് രണ്ടും ചെയ്യുന്ന പെൺകുട്ടികൾക്ക് കല്യാണ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. കല്യാണമല്ല മാഷാല്ല, നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇനിയുള്ളത് വൈകിട്ടത്തെ റിസപ്ഷനാണ്. അത് പൊന്നാട് റിസപ്ഷൻ നടന്ന അതേ റിസോർട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ കാത്തുകാത്തിരുന്ന കല്യാണങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.